يا خير من يمم العافون ساحته سعيا وفوق متون الأين قر رسمي. الله عند حبيبه الله عند رسوله. يا خير من يمم العافون ساحته അങ്ങയെ കാണാനും അങ്ങയുടെ കൂടെ ഇരിക്കാനും ആയിരക്കണക്കിന് മൈലുകൾ യാത്ര ചെയ്തു വന്നത് ഹബീബേ അങ്ങയെ കാണാനായിരുന്നു ആളുകള്. പേർഷ്യയുടെ തീക്കുണ്ഠാരത്തിന് തീ കത്തിക്കാൻ തന്റെ പിതാവ് ഏൽപ്പിച്ചിരുന്ന പ്രമാണിയായ കച്ചവടക്കാരനായ പിതാവിന്റെ മകൻ സൽമാൻ ഇബ്നുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മകൻ സൽമാൻ എന്ന് സ്വയം വിളിച്ച അബിൽ ഇസ്ലാമു ലാ അബലി സിവാഹു ഇദ ഫ്തഖറു ബിഖൈസിൻ ഔ ഹിലാലി. വാപ്പമാരെയും വല്യപ്പമാരെയും പറഞ്ഞ് അഭിമാനം പറയുമ്പോ സ്വന്തം വാപ്പ തീ ആരാധകനായ മാഗിയൻ മതക്കാരനായതിന്റെ പേരിൽ എന്റെ പിതാവ് ഇസ്ലാമാണ് എന്ന് അഭിമാനം പറയുകയും പേർഷ്യയിൽ നിന്ന് നാസിബീനിലേക്ക്, ഷാമിലേക്ക്, അവിടെ നിന്ന് നാസിബീനിലേക്ക്, അവിടെ നിന്ന് അമൂരിയയിലേക്ക്, തുർക്കിയിലേക്ക്, അവിടെ നിന്ന് മക്കയിലേക്ക്, എന്നിട്ട് മദീനയിലേക്ക്, അങ്ങനെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഹബീബിനെ കാണാൻ യാത്ര ചെയ്ത ആളാണ് ഹബീബിന്റെ സ്വഹാബിമാരിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ആരാരെ ചെന്ന് കണ്ടുമുട്ടിയാലും നബിയെ അങ്ങയെ കാണാൻ വരുന്ന പോലെ അങ്ങല്ലയോ വന്ന് ആഗ്രഹിക്കപ്പെടേണ്ടവർ, അങ്ങല്ലയോ വന്ന് കാണപ്പെടേണ്ടവർ. വമൻ ഹുവൽ ആയതുൽ കുബ്റാ ലി മുഅ്തബിരിൻ വമൻ ഹുവൽ നിഅ്മതുൽ ഉളുമാ ലി മുഗ്തനിമി. ആ ഹബീബായ നബിതങ്ങളിൽ സാധാരണത്വം ചാർത്തിയിട്ട് ഹബീബായ നബിതങ്ങളുടെ സ്റ്റാറ്റസ് നമ്മൾ താഴ്ത്തിക്കളയല്ലേ. വമൻ ഹുവൽ ആയതുൽ കുബ്റാ ലി മുഅ്തബിരിൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ ഇത് അള്ളാഹുവിന്റെ സവിശേഷമായ ദൃഷ്ടാന്തമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ലഅംറുക നബിയെ അങ്ങയുടെ വയസ്സിനെ തന്നെയാണ് സത്യം എന്ന് പരിശുദ്ധ ഖുർആൻ ഹബീബിന്റെ ആയുസ്സിനെ വെച്ച് സത്യം ചെയ്തത്. ഒരു മനുഷ്യന്റെയും വയസ്സ് വെച്ചിട്ട് അള്ളാഹു സത്യം ചെയ്തിട്ടില്ല ഹബീബിനെയല്ലാതെ. എല്ലാ പ്രവാചകന്മാരെയും യാ നൂഹു നൂഹേ, യാ മൂസ മൂസ നബിയേ, യാ എന്ന് വിളിച്ചിടത്ത് ഒരിടത്തു പോലും യാ മുഹമ്മദു മുഹമ്മദ് നബിയേ എന്ന് വിളിക്കാതെ യാ അയ്യുഹൽ മുസമ്മിൽ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ, യാ അയ്യുഹൽ മുദ്ദസ്സിർ വിരിപ്പ് വിരിച്ച് പുതച്ച് കിടക്കുന്നവരെ നബിയേ, യാ അയ്യുഹൻ നബി അല്ലാഹുവിന്റെ നബിയായവരെ എന്നല്ലാതെ ഹബീബിന്റെ പേര് പോലും അല്ലാഹു ഡയറക്റ്റ് വിളിച്ചില്ലെന്ന് അല്ലാഹു ഹബീബിനോട് കാണിച്ച ബഹുമാനമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദ് അൻ തഹബത അഅമാലുകും വഅൻതും ലാ തഷ്ഉറൂൻ. നിങ്ങൾ പരസ്പരം ഒച്ച വെച്ച് സംസാരിക്കുന്ന പോലെ എന്റെ ഹബീബിന്റെ മുമ്പിൽ വെച്ച് ഒച്ച വെച്ച് സംസാരിക്കരുതേ. നിങ്ങളാരും മറ്റൊരാളെ ഉറക്ക വിളിക്കുന്ന പോലെ എന്റെ ഹബീബിന്റെ മുമ്പിൽ എന്റെ ഹബീബിനെ വിഷമിപ്പിക്കരുതേ. ആ പരിശുദ്ധമായ ആയത്ത് ഇന്ന് ഹബീബിന്റെ റൗള നിൽക്കുന്ന പരിശുദ്ധമായ മദീന പള്ളിയിൽ ഹബീബിന്റെ റൗളയിൽ അഫ്ളു ബിഖാഇൽ അർള് ബിജ്മാഇൽ ഉലമാ എന്ന് മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ മണ്ണ് ദുർബത്തുൻ ദുമ്മതഅദുമൻ നബി, ഹബീബിന്റെ ശരീരം ചേർത്തു പിടിക്കാൻ പറ്റിയ മദീനയുടെ മണ്ണിനോളം ശ്രേഷ്ഠമായ മണ്ണില്ലെന്ന് ബിജ്മാഇൽ ഉലമാ ലോക പണ്ഡിതന്മാരുടെ ഏകകണ്ഠേനയുള്ള അഭിപ്രായമാണെന്ന് പറഞ്ഞ പരിശുദ്ധമായ ഹബീബിന്റെ റൗളയുടെ മീതെ ഇന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
لا ترفعوا أصواتكم فوق صوت النبي إذا كنتم حبيبين شبدة كال حبيبين أود سلام فريان ورن نالغل أدري أود كدن بوغن نالغل إند حبيبين پلليل ورن نالغل إذا كنتم إند حبيبين كال شبدة ميرتر ودين إنم نمال ورمي پيكون نمال آيات تبدأ إذا وقفت تتوند